ഹേയ് മൈ ഏഞ്ചൽസ്, എൻ്റെ പേര് ഐശ്വര്യ. വെൽക്കം ടു അവർ ചാനൽ ബ്ലഷ് വിത്ത് ആഷ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ട് ഈസി ആയിട്ട് വീട്ടിൽ ഹെയർ സ്ട്രൈറ്റൻ ചെയ്യാൻ പറ്റണേ എന്നുള്ളതാണ് കാണിക്കുന്നത്. ഹെയർ സ്ട്രൈറ്റനിങ് എന്താ സ്ട്രൈറ്റനർ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ഒരു കിഡിലൻ ഹെയർ സ്ട്രൈറ്റനറാണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എൻ്റെ ഈ അടുത്തുള്ള വീഡിയോസിലൊക്കെ കമൻറ്റ് സെക്ഷൻ ഹെയർ നല്ല സിൽക്കി ആയിട്ടുണ്ട്, സ്മൂത്ത് ആയിട്ടുണ്ട്, ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടി കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. സോ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി അറിയാം, ഇത് ബിഫോറാണ്, ഞാൻ ജട പോലും കളഞ്ഞിട്ടില്ല. അപ്പോൾ ബിഫോർ ദിസ് ഫ്രിസി ഹെയർ ടു, ഇത് ഇത്രയും നല്ല സിൽക്കി ആൻഡ് ഷൈനി ആയിട്ടുള്ള എന്താ പറയുക, നല്ല സൂപ്പറായിട്ടിരിക്കുന്ന സ്ലീക്ക് ആൻഡ് സൂപ്പർ സ്ട്രെയിറ്റ് ഹെയർ എങ്ങനെ കിട്ടാമെന്നാണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് നമ്മൾ പാർട്ടീഷൻ എടുത്ത് മുടീൻ്റെ ചട കളയണം എന്നുള്ളതാണ്. ചട കളഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും സ്മൂത്തായിട്ട് സ്ട്രെയിറ്റൻ ചെയ്യാൻ പറ്റില്ല. സോ സീറോ നോട്ട്സ് ആയിട്ടിരിക്കണം. സെക്കൻഡ് പോയിന്റ് വന്നിട്ട് നമ്മൾ നല്ല ഒരു ഹീറ്റ് പ്രൊട്ടക്റ്റൻ സ്പ്രേ അത്യാവശ്യമാണ് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ ഹീറ്റ് പ്രൊട്ടക്റ്റൻ സ്പ്രേ യൂസ് ചെയ്യാണ്ട് അല്ലെങ്കിൽ ഹീറ്റ് പ്രൊട്ടക്റ്റൻ എന്തെങ്കിലും പ്രൊഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യാണ്ട് ഒരിക്കലും നമ്മൾ ഹെയർ സ്റ്റൈലിംഗ് അല്ലെങ്കിൽ ഹീറ്റിംഗ് ടൂൾസ് നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യരുത്, മുടി നശിച്ചു പോകും. സോ നന്നായിട്ട് യൂസ് ചെയ്യുക. ഇത് ബി ബ്ലണ്ടിൻ്റെ ഹെയർ ലൈക് ഹീറ്റ് പ്രൊട്ടക്റ്റൻ സ്പ്രേ ആണ്. ലോറിയലിൻ്റെ ലൈക് നോ ഹെയർ കട്ട് ക്രീമും ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഹീറ്റ് പ്രൊട്ടക്റ്റൻ സ്പ്രേ യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് മുടി സെക്ഷൻ സെക്ഷനായിട്ട് വേണം നമുക്ക് ഹെയർ സ്ട്രെയിറ്റൻ ചെയ്യാൻ. എന്നാലേ നമുക്ക് നന്നായിട്ട് സ്ലീക്കായിട്ട് സ്ട്രെയിറ്റൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞാൻ ഫസ്റ്റ് എൻ്റെ ലോവർ ഹാഫിലത്തെ ഹെയർ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് മേളിലത്തെ ഹെയർ ഒരു ബണ്ണായിട്ട് വെക്കുകയാണ്. ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ ഇങ്ങനെ കിട്ടുന്നതിനേക്കാളും കുറച്ചും കൂടി കൺവീനിയൻ്റ് എന്ന് വെച്ചാൽ രണ്ട് ഡിവിഷനായിട്ട്, അതായത് ഇതിപ്പോൾ ഒറ്റ ബണ്ണായിട്ടല്ലേ മേളിൽ കിട്ടിയത്, അങ്ങനെയല്ല, രണ്ട് ഡിവിഷനായിട്ട് കിട്ടാനായിട്ടോ സുഖം. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ മാജിക് പ്രൊഡക്റ്റ്. എൻ്റെ ഹെയറിൻ്റെ ഒരു ഒരു ടെക്സ്ചറേ മാറ്റി നല്ല സൂപ്പറാക്കിയത് ഈ ഒരു ഹെയർ സ്ട്രെയിറ്റനറാണ്. ഇത് ഹാവൽസിൻ്റെ സെറാമിക് കോട്ടഡ് ഹെയർ സ്ട്രെയിറ്റനറാണ്. ഇത്രയും ഫാസ്റ്റായിട്ട് ഹീറ്റാവുകയും സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി പറ്റണം. ഒരൊറ്റ ഹെയർ സ്ട്രെയിറ്റനർ പോലും ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. നോട്ട് എ സ്പോൺസേഡ് റിവ്യൂ, ഞാൻ സ്വന്തം കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ്. ഡിജിറ്റൽ ഡിസ്പ്ലേ ഉണ്ട് ആൻഡ് ഹീറ്റ് കൂട്ടാനും കുറയ്ക്കാനുള്ള സെറ്റിംഗ്സ് ഉണ്ട്. പവർ ഓഫ്, പവർ ഓൺ ബട്ടൺ ഉണ്ട് ആൻഡ് ലോക്ക് അൺലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ 190 ഡിഗ്രിയിൽ ഇട്ടിട്ടാണ്, എൻ്റെ ഫാരൻഹീറ്റിൽ ഇട്ടിട്ടാണ് എൻ്റെ മുടി ഞാൻ സ്ട്രെയിറ്റൻ ചെയ്യണത്. എനിക്കത് മതി. എൻ്റെ മുടി അത്യാവശ്യം തിക്കുള്ള മുടിയാണെങ്കിൽ കൂടി എനിക്ക് 190 ഡിഗ്രി മതി, കൂടുതലിൻ്റെ ആവശ്യമില്ല. ഒരു രണ്ട് പ്രാവശ്യം 3 പ്രാവശ്യം മാക്സിമം നമ്മൾ സ്വൈപ്പ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ മുടി നന്നായിട്ട് സ്ട്രെയിറ്റ് ആവും. അത് നിങ്ങൾക്കിപ്പോൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഇതിൻ്റെ സെറാമിക് കോട്ടഡ് പ്ലേറ്റ്സ് ആയതുകൊണ്ടാണ് നമ്മളിത് സ്ട്രെയിറ്റൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഷൈനി ലുക്ക് വരുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ആദ്യം വാങ്ങിച്ച് യൂസ് ചെയ്തപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിച്ചു. ഭയങ്കര തിളക്കമാണ് മുടിക്കിത് കൊടുക്കുന്നത്. അത് നല്ല ക്വാളിറ്റി സെറാമിക് പ്ലേറ്റ് ഉള്ളതുകൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് നമ്മളിങ്ങനെ കോമ്പ് ഉണ്ടല്ലോ, കോമ്പ് വെച്ചിട്ട് ഇങ്ങനെ ചീവിയിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് നമ്മൾ ഫ്രണ്ടിലേക്ക് ഉണ്ടാവും. ഇങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നിരിക്കും. ഇങ്ങനെ നമ്മൾ വലിച്ച് ഒരേ പ്രഷറിൽ വലിച്ചുകൊണ്ട് വരിക കേട്ടോ. എത്ര സിമ്പിൾ, ഒരു 3 പ്രാവശ്യം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടാവും ഇങ്ങനെ മാക്സിമം. അപ്പോൾ തന്നെ മുടി നല്ല സ്ലീക്കായിട്ട് സ്ട്രെയിറ്റനായി ആൻഡ് ഓൾസോ നല്ല ഷൈനാണ്. എനിക്ക് ഞാൻ വേറെയും ഹെയർ സ്ട്രെയിറ്റനേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഇത്രയും ഷൈനും ഇത്ര പെട്ടെന്ന് ഹെയർ സ്ട്രെയിറ്റൻ ചെയ്യാൻ വേണ്ടി പറ്റണ ഒരു ഹെയർ സ്ട്രെയിറ്റനർ എൻ്റെ ഞാൻ ഇതുവരെയായിട്ട് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പേഴ്സണലി വൈഡ് ആയിട്ടുള്ള സെറാമിക് പ്ലേറ്റ്സ് ആണ്, അതുകൊണ്ട് നമുക്ക് നീ കുറച്ച് എക്സ്ട്രാ മുടി കൂടുതലെടുത്ത് ചെയ്താലും ഇത് പെട്ടെന്നാകും. ആൻഡ് ഓൾസോ 2 പ്രാവശ്യം മാക്സിമം 3 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ തന്നെ സൂപ്പർ സ്ലീക്കായിട്ട് സ്ട്രെയിറ്റൻ ആവും കേട്ടോ. കണ്ടോ എന്ത് സൂപ്പറാന്നൊക്കെ ഷൈൻ കണ്ടോ. നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ ഷൈൻ വരുന്നുണ്ട്. പിന്നെ ഞാൻ സെക്ഷൻ എക്സ്ട്രാ ആഡ് ചെയ്ത്, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറഞ്ഞു വെച്ചാൽ ഒത്തിരി ചെറിയ ചെറിയ സെക്ഷൻസ് എടുക്കുന്നതാണ് പെട്ടെന്ന് നമുക്ക് സ്ട്രെയിറ്റൺ ആയി കിട്ടാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ബെറ്റർ ചെറിയ ചെറിയ സെക്ഷൻ എടുത്താൽ നമ്മൾ 2 പ്രാവശ്യം സ്വൈപ്പ് ചെയ്താൽ മതി, അപ്പോൾ തന്നെ നമുക്ക് സ്ട്രെയിറ്റൺ ആയി കിട്ടും. സോ ഒത്തിരി ഒത്തിരി ചങ്ക്സ് എടുക്കുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ടേക്ക് എ ലോങ് ടൈം. അത് നമ്മൾ സ്ട്രെയിറ്റൺ ചെയ്തെടുക്കാനും കുറേ സമയം എടുക്കും. അനാവശ്യമായിട്ട് കുറേ ഹീറ്റ് നമ്മുടെ മുടിയിലേക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനേക്കാളും ചെറിയ സെക്ഷൻസ് എടുത്താൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ആൻഡ് അറ്റം വരുമ്പോഴത്തേക്കും ഒന്ന് വളച്ച് കൊടുത്താൽ നന്നായിട്ട് നമ്മുടെ മുടി കിടക്കും കേട്ടോ. അണ്ടാ ഇത് എനിക്ക് ഞാൻ പെട്ടെന്ന് ഞാൻ ഈ ഒരു ഹാവൽസിൻ്റെ ടൂൾ വാങ്ങിച്ചതിന് ശേഷമാണ് ഞാൻ സ്ട്രെയിറ്റൺ ചെയ്യാൻ വേണ്ടി ഞാൻ തുടങ്ങിയത് വീഡിയോസിന് വേണ്ടി. അല്ലെങ്കിൽ എനിക്കതൊരു വലിയ ടാസ്ക്കാണ്. ഞാൻ ഇതുവരെ യൂസ് ചെയ്ത സ്ട്രെയിറ്റനർ വെച്ചിട്ട് എനിക്ക് കുറേ സമയം പോണത് സ്ട്രെയിറ്റൻ ചെയ്യാനാണ്. സോ ഞാൻ ആ പരിപാടിക്ക് പോകാറില്ലായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ജസ്റ്റ് പുറത്ത് പോകണമെങ്കിൽ വരെ ഞാൻ ഈ ഒരു സ്ട്രെയിറ്റനർ വെച്ചിട്ട് ഹെയർ സ്ട്രെയിറ്റൻ ചെയ്യും. എനിക്ക് അത്രയ്ക്കും എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്, എൻ്റെ ജെന്യൂൻ റിവ്യൂ ആണ്. നിങ്ങൾ ജസ്റ്റ് വാങ്ങിച്ച് നോക്കുക, ഇറ്റ്സ് ആൻ ഓസം പ്രൊഡക്റ്റ്. ഇത് നൈക്കയിലുണ്ട്, ആമസോണുണ്ട്, എവിടെ വേണമെങ്കിലും ഉണ്ട്. ഞാൻ ലിങ്ക് എന്തായാലും കൊടുത്താൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. 2000 rupees താഴത്താണ്. ലൈക് ഐ തിങ്ക് 1400 to 1800 rupees നമുക്ക് ഈ സ്ട്രെയിറ്റനർ കിട്ടും. സൂപ്പർ ഡീലാണ്, ഒരിക്കലും മിസ് ചെയ്യരുതെന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. ഇത് കഴിഞ്ഞിട്ടും എനിക്ക് PR ആയിട്ട് വേറെ സ്ട്രെയിറ്റനർ വന്നിട്ടും ഇത്രയും പെർഫോമൻസ് എനിക്ക് തോന്നിയില്ല. അത്രയും നല്ലൊരു സ്ട്രെയിറ്റനറാണ്. പ്രത്യേകിച്ച് എൻ്റെ വൈഡ് സെറാമിക് കോട്ട് ആയതുകൊണ്ട് നമുക്ക് സൂപ്പറായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആ സെക്ഷൻ കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ സെക്ഷൻ ഞാൻ എടുത്തു. ആദ്യം നമ്മൾ ചീപ്പ് വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു പിടിക്കും. അതിനുശേഷം നമ്മൾ പുറകിൽ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റനർ സെയിം പ്രഷർ കൊടുത്ത് താഴത്തേക്ക് വലിക്കുമ്പോഴാണ് നന്നായിട്ട് നമ്മുടെ ഹെയർ സ്ട്രെയിറ്റൺ ആയിട്ട് വരുന്നത് കണ്ടോ.
അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ചെയ്യും. ഇപ്പോൾ ഞാനിപ്പോൾ ഹെയർ കെട്ടി വെച്ച് തരണമില്ലേ, രണ്ട് സെക്ഷനായിട്ട് അങ്ങനെ വർക്ക് ചെയ്യാനാണ് കുറച്ചും കൂടി ഈസി. അല്ലാണ്ട് ഒറ്റ ബണ്ണായിട്ട് നമ്മൾ കുറച്ച് കുറച്ച് എടുക്കുമ്പോൾ കുറച്ച് തലവേന, അതിനേക്കാളും ഭേദം നമ്മൾ ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ ഫിനിഷ് ചെയ്തിട്ട്, അതായത് ഒരു സൈഡ് ഫിനിഷ് ചെയ്തിട്ട് മറ്റേ സൈഡിലേക്ക് പോകുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ആൻഡ് ഓൾസോ നമ്മൾ സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെ ഒരേ പ്രഷറാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, എന്നാലാണ് ആ ഒരു സ്ലീക്ക്നെസ് നമുക്ക് മുടിക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതേ കണ്ടോ, അപ്പോൾ ഈ സെക്ഷൻ ഞാൻ കഴിഞ്ഞു. ഞാൻ ഓവർ സ്ലീക്ക് ആവണില്ല, ബിക്കോസ് എൻ്റെ മുടി എൻ്റെ ഫേസ് കുറച്ച് വലിയ ഫേസ് ആയതുകൊണ്ട് ഓവറായിട്ട് സ്ലീക്ക് ആയാൽ ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന മാതിരി ഇരിക്കും, അതെൻ്റെ ഫേസിന് ചേരില്ല. അതുകൊണ്ട് ഞാനൊരു ഒരു 80-85% മാത്രമേ ഞാൻ അത്രയും സ്മൂത്ത് ആക്കുകയുള്ളൂ, കൂടുതൽ ഞാനിങ്ങനെ ഇങ്ങനെ ചൂല് പോലെ എടുക്കില്ല, അതുപോലെ ഞാൻ ആക്കണില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതേക്കണ്ടോ, പെട്ടെന്ന് തീരും ഒരു 15-10 മിനിറ്റ്സിനൊക്കെ ഉള്ളിൽ ഈസിലി നമുക്ക് ഹെയർ സ്ട്രേറ്റൻ ചെയ്യാൻ വേണ്ടി പറ്റും. എൻ്റെ ലോങ് ഹെയറാണ്, കുറച്ച് തിക്കുള്ള ഹെയറാണ്, എന്നിട്ട് കൂടി എനിക്ക് പടപടയെന്ന് എനിക്ക് സ്ട്രേറ്റൻ ചെയ്യാൻ വേണ്ടി പറ്റും. അത്രയ്ക്കും നല്ല ഒരു സ്റ്റൈലിംഗ് ടൂളാണ് ഈ ഹാവൽസിൻ്റെ ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ യൂഷ്വലി ഹെയർ സ്ട്രേറ്റൻ ചെയ്യാറുള്ളത്, കണ്ടില്ലേ, നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് നമ്മുടെ ഫ്രിസൊക്കെ അങ്ങോട്ട് മാനേജ് ചെയ്ത്. ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ ഫ്രിസ് നന്നായിട്ട് മാറ്റാനും ജടപിടിച്ച മുടിയൊക്കെ നന്നായിട്ട് തിളക്കി കിട്ടാനും വേണ്ടിയുള്ള സ്പെഷ്യലായിട്ടുള്ള ഒരു സംഭവമാണ്. വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇതെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് കേട്ടോ. വേറെ കുറേ പ്രൊഡക്റ്റിനൊക്കെയാണ് ഭയങ്കര റിവ്യൂ ഉള്ളത്, പക്ഷേ ഇതാണ് എൻ്റെ ഹെയർ കെയർ അല്ലെങ്കിൽ ഹെയർ സ്റ്റൈലിംഗ് ഗെയിം തന്നെ മാറ്റിമടിച്ച ഒരു നല്ലൊരു സ്ട്രെയിറ്റ്നർ. അപ്പോൾ അതെ, ഇനി ആ ഫ്രണ്ടിലത്തെ ഉള്ള ഞാൻ സ്ട്രെയിറ്റൻ ചെയ്യുമ്പോൾ ഫ്രണ്ടിലത്തെ ബാങ്സ് അല്ലെങ്കിൽ കർട്ടൻ ബാങ്സ് ഞാൻ അങ്ങനെ വലിയ സ്റ്റൈലൊന്നും ചെയ്യാറില്ല, അതിൻ്റെ കൂടെ തന്നെ ഞാൻ സ്റ്റൈൽ ചെയ്തിടുക ചെയ്യുക. അപ്പോൾ യൂഷ്വലി നമ്മളിങ്ങനെ പിടിച്ചിട്ട് ചീപ്പ് വെച്ചിട്ട് പിടിച്ചതിന് ശേഷം ഈ സ്ട്രെയിറ്റ്നർ അതിൻ്റെ കൂടെ കൊണ്ടുവന്ന് കണ്ട ഇങ്ങനെ അറ്റം വരെ നമ്മൾ ഒരേ പ്രഷർ കൊടുത്തിട്ട് നമ്മളിങ്ങനെ സ്ട്രെയിറ്റൻ ചെയ്ത് കൊണ്ടുവരിക. ഇതാണ് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ നിങ്ങൾക്ക് ശരിക്കും കാണുമ്പോഴത്തേക്കും ആ ഡിഫറൻസ് വരും. ഞാൻ ആ ബാങ്സ് എൻ്റെ കൂടെ എൻ്റെ ബാങ്ങൊക്കെ നീളം വന്നു, കട്ട് ചെയ്യാനൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ സെക്ഷൻ ഫുള്ളും ഞാനത് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് എന്ത് റിസൾട്ട്? ഇപ്പോൾ ഓവറായിട്ട് എന്താണ് സ്ട്രെയിറ്റൻ ചെയ്തപ്പോൾ അതിൻ്റെ വൃത്തികേടുമില്ല, ആൻഡ് നല്ല രസമായിട്ട് ഒതുങ്ങി നല്ല മാനേജബിളായിട്ടും ഈ ഒരു ഹെയർ കിടപ്പുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, നല്ല രസമായിട്ട് കിടക്കും. അത്യാവശ്യം നമ്മുടെ നെക്സ്റ്റ് വാഷ് വരെ ഇത് കിടന്നോളൂ കേട്ടോ, നല്ലോണം നെക്സ്റ്റ് വാഷ് വരെ കിടന്നോളും. അങ്ങനെയാണ് സംഭവം. അപ്പം ഞാൻ ഇത് തന്നെയാണ് ഇപ്പോൾ രണ്ട് സൈഡിലേക്കും ഞാൻ ചെയ്യണത് ഒബ്വിയസ്ലി. പിന്നെ ഒരു കാര്യം പറയേണ്ടതുണ്ട്, ഇത് ഈ ഒരു ടൂള് വന്നിട്ട് എന്താ പറയുക, സ്ട്രെയിറ്റ്നറിനാണ് ബെസ്റ്റ്. ഇത് വെച്ച് നിങ്ങൾ കേൾ ചെയ്യാൻ വേണ്ടി നോക്കി നടക്കില്ല കേട്ടോ, ബിക്കോസ് ഞാൻ കേൾ ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ വൈഡ് പ്ലേറ്റ്സ് ആയതുകൊണ്ട് കേളിങ്ങിന് പറ്റത്തില്ല. നമുക്ക് കേൾ ചെയ്യണമെങ്കിൽ തിൻ പ്ലേറ്റ്സ് വെച്ചിട്ട് നമുക്ക് കേൾ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് കേളിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഹെയർ സ്ട്രെയിറ്റ്നർ വെച്ച് എന്ന് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഇടുക, ഞാൻ അതെങ്ങനെയാണെന്നുള്ള ട്യൂട്ടോറിയൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇൻഡെപ്ത് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. വളരെ സിമ്പിളാണ്, പക്ഷേ ഈ വൈഡ് സ്ട്രെയിറ്റ്നർ വെച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അതിന് സെപ്പറേറ്റ് നമ്മൾ തിൻ പ്ലേറ്റ്സ് ഉള്ള സെറാമിക് കോട്ടഡ് പ്ലേറ്റ്സിലുള്ള സ്ട്രെയിറ്റ്നർ തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ഇനി ഞാൻ രണ്ട് സൈഡും നന്നായിട്ട് സ്ട്രെയിറ്റൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഈ മുകളിലത്തെ ലൈക്ക് പുറത്തെടുക്കുന്ന സെക്ഷൻ ഒന്നും കൂടി ഞാൻ സ്ലീക്ക് ആക്കുകയാണ്. നമ്മൾ ഒബ്വിയസ്ലി കിടന്ന് കഴിഞ്ഞാൽ ലൈക്ക് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ എവിടെ കറക്റ്റായിട്ട് നമുക്ക് പെട്ടെന്നൊരു നോട്ടം കിട്ടില്ലല്ലോ. സോ റാൻഡമായിട്ട് ഞാൻ പുറമേ കിടക്കുന്ന മുടി ഒന്നും കൂടി ജസ്റ്റ് ഇങ്ങനെ സ്ട്രെയിറ്റൻ ചെയ്തിട്ടാണ്, അപ്പോൾ നല്ല സൂപ്പറായിട്ട് എടുക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ കണ്ട, സിമ്പിൾ പരിപാടിയാണ്. മുടി എന്തൊരു ഭംഗിയാണ് നോക്കി. അപ്പോൾ മുന്നേ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് നല്ല ഓർമ്മ ഉണ്ടാവുന്നിരിക്കുന്നു. ആൻഡ് സി എൻ്റെ മുടി നല്ല ഷൈനി ആയിട്ടും നല്ല തിളങ്ങി സോഫ്റ്റ് ആൻഡ് മാനേജബിൾ ആയി നല്ല അടിപൊളിയായിട്ട് കിടപ്പുണ്ട്. പിന്നെ ടിപ്സ് എന്താ പറയുക, എനിക്ക് കുറച്ച് ഹെയർ കട്ടിൻ്റെ ടൈമൊക്കെ ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് അടിയിലോട്ട് ഇങ്ങനെ ഇത്തിരി പിരിവിരാന്ന് കിടക്കുന്നത്. മുടിയൊക്കെ നല്ല സിമ്പിളായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും, നല്ല ഷൈനി ആയിട്ട് നല്ല പൊളിയായിട്ട് കിടക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ വീട്ടിൽ സ്ട്രെയിറ്റൻ ചെയ്യാം. ആൻഡ് ഹാവൽസ് ഞാൻ 101% റെക്കമെൻഡ് ചെയ്യുന്ന ടൂളാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നും യൂസ്ഫുൾ ആയെന്നും വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ആൻഡ് പ്രോഡക്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് എല്ലാത്തിൻ്റെ, ചെക്ക് ചെയ്യാൻ വേണ്ടി മറന്നു പോകരുത്. അപ്പോൾ സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ.